കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ക്ലെയറിനെ കാണിച്ചുകൊണ്ടാണ്. ക്ലെയർ ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ്. ക്ലെയർ ഹസ്ബൻഡായ ഗാരറ്റിന്റെയും മകനായ കെവിന്റെയും കൂടെയാണ് താമസിക്കുന്നത്. സന്തോഷകരമായി ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഗാരറ്റിന് അയാളുടെ പേഴ്സണൽ സെക്രട്ടറിയുമായി ബന്ധമുള്ള കാര്യം ക്ലെയർ അറിയുന്നത്. തുടർന്ന് ക്ലെയർ ഗാരറ്റിനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നു. പിന്നീട് ക്ലെയറും മകനായ കെവിനും മാത്രമാണ് താമസിക്കുന്നത്. പക്ഷെ തന്റെ അച്ഛനെ വല്ലാതെ കെവിൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അച്ഛന്റെ കൂടെ താമസിക്കാനാണ് താല്പര്യമെന്ന് മനസ്സിലാക്കുന്ന ക്ലെയർ കെവിന്റെ ബർത്ത്ഡേ ദിവസം ഗാരറ്റുമായിട്ടുള്ള പിണക്കമൊക്കെ മറന്ന് അയാളോട് ക്ഷമിച്ച് വീണ്ടും അയാളെ വീട്ടിൽ കൊണ്ടുവരാമെന്ന് കരുതുന്നു. ക്ലെയർ ഈ കാര്യത്തെപ്പറ്റി ക്ലെയറിന്റെ കൊളീഗും ബെസ്റ്റ് ഫ്രണ്ടുമായ വിക്കി എന്ന ലേഡിയോട് സംസാരിക്കുമ്പോൾ അവര് പക്ഷെ ഗാരറ്റിനെ ക്ഷമിക്കാനായി ക്ലെയറിനോട് പറയുന്നില്ല. അയാളെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാണ് ക്ലെയറിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷെ കെവിന്റെ സന്തോഷം ഓർത്ത് ഗാരറ്റിനോട് ക്ഷമിക്കാൻ തന്നെ ക്ലെയർ തീരുമാനിക്കുന്നു. അങ്ങനെ കെവിന്റെ ബർത്ത്ഡേ ദിവസം ഗാരറ്റ് ഇവരുടെ വീട്ടിലേക്ക് എത്തി ഒന്നിച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു. ഗാരറ്റ് കെവിന് നല്ലൊരു ഗെയിമിംഗ് സ്റ്റേഷനും സമ്മാനമായി നൽകുന്നുണ്ട്. അങ്ങനെ കെവിൻ വളരെ ഹാപ്പി ആകുന്നത് ക്ലെയർ കണ്ട് സന്തോഷിക്കുന്നു. കൂടാതെ ഗാരറ്റ് ആ സമയം വീക്കെൻഡിൽ മൂന്നും പേർക്കും കൂടി ഒരു ട്രിപ്പ് പോകുന്നതിനെ പറ്റി സംസാരിക്കുന്നു. മാനസികമായി അകൽച്ചയിലായിരുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നത് പിണക്കമൊക്കെ മറന്ന് ഒന്നാകാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കുന്ന ക്ലെയർ ആ ട്രിപ്പിന് പോകാൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും പിന്നീട് സംസാരത്തിന്റെ ഇടയിൽ ഗാരറ്റ് അയാൾ അടുത്ത വീക്ക് പോകാനിരിക്കുന്ന ബിസിനസ് ട്രിപ്പിനെ പറ്റി പറയുമ്പോൾ അത് കേൾക്കുന്ന ക്ലെയർ അസ്വസ്ഥയാകുന്നു. കാരണം മുന്നേ ഈ ബിസിനസ് ട്രിപ്പുകളുടെ മറവിലായിരുന്നു ഗാരറ്റ് അയാളുടെ പേഴ്സണൽ സെക്രട്ടറിയുമായി ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നത്. തന്നെ വീണ്ടും പറ്റിക്കാനായിട്ടാണ് ഗാരറ്റ് ഇതുപോലെ ബിസിനസ് ട്രിപ്പിന് പോകുന്നതെന്ന് ചിന്തിക്കുന്ന ക്ലെയർ താൻ ഈ ട്രിപ്പിന് വരുന്നില്ല, കെവിനെ കൂട്ടി പൊക്കോ എന്ന് പറയുന്നു. ഗാരറ്റ് ഒരുപാട് തവണ ക്ലെയറിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, ഇത് സീരിയസ് ആയിട്ടുള്ള ബിസിനസ് ട്രിപ്പാണ് എന്നല്ല. പക്ഷെ ക്ലെയർ പലതവണ ഗാരറ്റിനെ വിശ്വസിച്ച ചതിയിൽ പെട്ടതുകൊണ്ട് തന്നെ ഇനി വിശ്വസിക്കാൻ തയ്യാറുമല്ല. വരുന്നില്ല എന്ന് തീർത്തു പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ടോയ്ലറ്റിൽ ചെന്ന് വിഷമം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുന്നു. വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം കെവിനുമായി വെളിയിലേക്ക് പോകാനായി ക്ലെയർ ഒരുങ്ങുന്ന സമയത്താണ് അവരുടെ ഗ്യാരേജിന്റെ ഡോർ ലോക്കായി പോകുന്നത്. അയ്യോ പെട്ടുപോയല്ലോ എന്ന് ക്ലെയർ കരുതുന്നു. കാരണം ഇവർക്കത് റെഡിയാക്കാനായി അറിയില്ല. ആ സമയത്താണ് നോവ എന്നൊരു പയ്യൻ അവിടേക്ക് എത്തി അത് റെഡിയാക്കി കൊടുക്കുന്നത്. അന്നാണ് ക്ലെയർ ആദ്യമായി നോവയെ കാണുന്നത്. ക്ലെയറിന്റെ അയൽക്കാരനായ ഒരാളിന്റെ അനന്തരവനാണ് ഈ നോവ. അവൻ അച്ഛനും അമ്മയും ഇല്ല, രണ്ടുപേരും ആക്സിഡന്റിൽ മരണപ്പെട്ടു. അവരുടെ മരണശേഷം തനിയായ നോവ വയ്യാത്ത ഈ അങ്കിളിന് കൂട്ടായി ഇവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെ നോവയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ക്ലെയർ അവളുടെ അയൽക്കാരനിൽ നിന്ന് അറിയുന്നു. കൂടാതെ 19 വയസ്സുള്ള നോവയും ടീനേജുകാരനായ ക്ലെയറിന്റെ മകനും തമ്മിൽ പെട്ടെന്ന് കൂട്ടാവുന്നു. നോവയ്ക്ക് അത്യാവശ്യം ഇലക്ട്രിക് വർക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് അത്തരം സഹായങ്ങൾ വല്ലതും ക്ലെയറിന് വേണമെങ്കിൽ അതൊക്കെ നോവ ചെയ്തു കൊടുത്ത് ക്ലെയറിനെ സഹായിക്കുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൊക്കെ അത്യാവശ്യം അറിവുള്ള നോവ ആ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് അധ്യാപികയായ ക്ലെയറുമായി ഡിസ്കസ് ചെയ്ത് അങ്ങനെ ക്ലെയറിന്റെ മനസ്സിൽ ഒരു മതിപ്പുണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് മുന്നേ പ്ലാൻ ചെയ്ത ആ ഒരു ട്രിപ്പിന്റെ ദിവസം വന്നെത്തുന്നത്. ക്ലെയർ കൂടെ പോവാത്തത് കൊണ്ട് തന്നെ കെവിനും ഗാരറ്റും ട്രിപ്പിനായി പോകുന്നു. ഇവരിങ്ങനെ പോകുന്നതും അന്ന് ക്ലെയർ തനിച്ചാണുള്ളതെന്ന കാര്യവും നോവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ക്ലെയർ തനിച്ചായ ദിവസം ക്ലെയറിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ വിക്കി ക്ലെയറിനെ ഒരു ഡേറ്റിങ്ങിനായി വിളിച്ചിട്ടുണ്ട്. ഗാരറ്റുമായി ക്ലെയർ ഇനി മുന്നോട്ട് പോകുന്നത് വിക്കിക്ക് താല്പര്യമില്ല എന്ന് മുന്നേ ഡിവോഴ്സിന് നിർബന്ധിച്ചതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ക്ലെയറിന് ഒരാളെ സെറ്റാക്കി കൊടുക്കാനായിട്ടാണ് വിക്കി ഈ ഡേറ്റിങ്ങിന് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഡേറ്റിങ്ങിന് പോകാനായി ക്ലെയർ ഒരുങ്ങുന്ന സമയം ജനാലയിലൂടെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന നോവ വസ്ത്രം മാറുന്നത് ക്ലെയർ ശ്രദ്ധിക്കുന്നു. ക്ലെയർ അതൊരു നിമിഷം നോക്കി നിൽക്കുന്നുണ്ട്. തന്നെ ആരോ നോക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന നോവ തിരിഞ്ഞു നോക്കുമ്പോൾ ക്ലെയർ പെട്ടെന്ന് തന്നെ മാറി നിൽക്കുന്നു. അങ്ങനെ എന്തായാലും റെഡിയായി ഡേറ്റിങ്ങിനായി ക്ലെയർ പോകുന്നു. ക്ലെയറിനെ കാത്ത് വിക്കിയും വിക്കിയുടെ ബോയ് ഫ്രണ്ടായ ഈതനും കൂടാതെ ക്ലെയറിനായി വിക്കി കണ്ടുപിടിച്ച ബെന്നി എന്ന ആളുമുണ്ട്. അവിടെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ബെന്നിയുടെ വർത്തമാനമൊന്നും ഇഷ്ടപ്പെടാതെ ക്ലെയർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. എന്തായാലും ഡേറ്റിങ് പൊട്ടി പാളീസായന്റെ വിഷമത്തിൽ ഒരു വൈനൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ക്ലെയറിന് നോവയുടെ ഫോൺ കോൾ വരുന്നത്. തനിക്കൊന്നും കുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, പറ്റുമെങ്കിൽ ഒന്ന് കുക്ക് ചെയ്ത് സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇവർ തമ്മിൽ നല്ല കൂട്ടായതുകൊണ്ട് തന്നെ ക്ലെയർ നോവയുടെ ആവശ്യപ്രകാരം അവന്റെ വീട്ടിലേക്ക് ചെന്ന് പാചകം ചെയ്ത് കൊടുക്കുന്നു. കൂടാതെ ഒന്നിച്ചിരുന്ന് ഭക്ഷണവും കഴിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് ക്ലെയർ വരാൻ ഒരുങ്ങുമ്പോൾ നോവ ക്ലെയറിനെ തടയാണ്. അവൻ ക്ലെയറിനോട് അടുക്കാനായി ശ്രമിക്കുന്നു. ആ സമയം ക്ലെയർ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും ഒടുക്കം നോവയുമായി അടുക്കാണ്. അങ്ങനെ അന്നത്തെ രാത്രി കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ നോവയുടെ വീട്ടിൽ ഉറക്കമുണരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം താൻ ചെയ്ത കാര്യങ്ങളെ പറ്റിയുള്ള ധാരണ ക്ലെയറിന് വരുന്നത്. ക്ലെയർ ഉടനെ തന്നെ വെളിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നോവ അവളെ തടയുന്നു. തനിക്ക് പോകണമെന്ന് ക്ലെയർ വാശി പിടിക്കുമ്പോൾ കലിയിളകുന്ന നോവ അവന്റെ കൈ ശക്തിയിൽ ഭിത്തിക്കിട്ടിടിച്ച് കയ്യിൽ മുറിവുണ്ടാക്കുന്നു. ഇത് കാണുന്ന ക്ലെയർ നോവയെ സമാധാനം
പീഡിപ്പിച്ച് അടുത്തിരുത്തി മുറിവിൽ മരുന്ന് വെച്ച് കൊടുത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്, നമ്മൾ ചെയ്തത് വലിയ തെറ്റാണെന്ന് പറഞ്ഞ് അതിനെപ്പറ്റി അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു. പക്ഷേ നോവയ്ക്ക് ഇന്നലെ സംഭവിച്ചത് ഒരു തെറ്റായേ തോന്നുന്നില്ല. അവനോട് എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാവുന്നില്ല എന്ന് കാണുമ്പോൾ ക്ലെയർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ പിന്നീട് ട്രിപ്പിന് പോയ കെവിനും ഗ്യാരറ്റും തിരിച്ചെത്തുന്നു. വീണ്ടും ബിസിനസ് ട്രിപ്പിന്റെ കാര്യം ട്രിപ്പ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സംസാരിച്ചത് കൊണ്ട് ക്ലെയറും ഗ്യാരറ്റും തമ്മിൽ തെറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അതറിയാവുന്ന കെവിൻ ക്ലെയറിനോട് റിക്വസ്റ്റ് ചെയ്ത് ഡിന്നറിന് ഗ്യാരറ്റിനെ ക്ഷണിക്കുന്നു. അങ്ങനെ ഡിന്നറിനായി ഗ്യാരറ്റ് വീട്ടിലേക്ക് എത്തുമ്പോൾ കെവിനെ കാണാനായി എത്തുന്ന നോവ അത് കാണുന്നു. നോവയ്ക്ക് ഗ്യാരറ്റ് വരുന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ നോവ കെവിനെ കാണാൻ എന്ന പേരിൽ വീട്ടിലേക്ക് എത്തുന്നത് ക്ലെയറിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പിന്നീട് ഡിന്നറൊക്കെ കഴിച്ച് മടങ്ങാൻ നിൽക്കുന്ന സമയം ഗ്യാരറ്റ് ക്ലെയറിനോട് തനിക്കിപ്പോൾ തന്റെ സെക്രട്ടറിയുമായി യാതൊരു ബന്ധവുമില്ല, തെറ്റുപറ്റിപ്പോയതാണ്, ക്ഷമിക്കണമെന്ന് ഗ്യാരറ്റ് പറയുമ്പോൾ തനിക്ക് ഒരു തെറ്റ് കഴിഞ്ഞ ദിവസം പറ്റിയത് കൊണ്ട് തന്നെ ഗ്യാരറ്റിനോട് ക്ഷമിക്കാനായി ക്ലെയർ തയ്യാറാവുന്നു. ഇവർ തമ്മിൽ നടക്കുന്ന ഈ സംഭാഷണമെല്ലാം നോവ മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ക്ലെയർ പഠിപ്പിക്കുന്ന സ്കൂളിൽ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുകയാണ്. അവിടേക്ക് പഠിക്കാനായി നോവ എത്തുന്നു. അത് ക്ലെയറിനെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പിന്നീടാണ് പ്രിൻസിപ്പലിൽ നിന്ന് ക്ലെയർ ആ കാര്യം അറിയുന്നത്. ക്ലെയർ പ്രിൻസിപ്പലിന് നോവയുടെ അഡ്മിഷൻ സംബന്ധിച്ച് റെക്കമെൻഡേഷൻ അയച്ചതുകൊണ്ടാണ് നോവയ്ക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കൊടുത്തതെന്ന്. ഇത് കേൾക്കുന്ന ക്ലെയറിന് താൻ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ അയച്ചിട്ടില്ല എന്നറിയാമെങ്കിലും അതിനെപ്പറ്റി പ്രിൻസിപ്പലിനോട് അപ്പോൾ തർക്കിക്കുന്നില്ല. തുടർന്ന് വീട്ടിലേക്കെത്തി മെയിൽ പരിശോധിക്കുമ്പോഴാണ് താൻ അറിയാതെ ആരോ തന്റെ സിസ്റ്റത്തിൽ നിന്ന് അങ്ങനെ ഒരു ലെറ്റർ അയച്ച കാര്യം കണ്ടെത്തുന്നത്. ഇത് നോവയുടെ പണിയാണെന്ന് ക്ലെയറിന് മനസ്സിലാവുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നോവയെ കൊണ്ടുള്ള ശല്യം ക്ലെയറിന് ഓരോ ദിവസവും കഴിയുന്നതോറും കൂടി കൂടി വന്നു. ഏത് സമയവും നോവ ക്ലെയറിനെ പിന്തുടരാനും ഇടയ്ക്കിടെ ക്ലെയറിന്റെ വീട്ടിലേക്ക് വരാനും തുടങ്ങി. അങ്ങനെ കെവിനോട് സംസാരിക്കാൻ എന്ന പേരിൽ ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോഴാണ് നോവ ഗ്യാരറ്റ് ഡിന്നറിന് വരുന്ന കാര്യം അറിയുന്നത്. നോവയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഗ്യാരറ്റും ക്ലെയറും വീണ്ടും ഒന്നിക്കുന്നത് തടയാനായി നോവ കെവിന്റെ അടുത്ത് ചെന്ന് ഗ്യാരറ്റിനെ പറ്റി ഓരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് എത്തുന്ന ഗ്യാരറ്റിനോട് പതിവില്ലാതെ കെവിൻ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ഇവൻ ഒരിക്കലും ഇങ്ങനെ അവന്റെ അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവന്റെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് പിന്നിൽ നോവയാണെന്ന് ക്ലെയറിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഡിന്നറിനായി എത്തുന്ന ഗ്യാരറ്റിനെ ക്ലെയർ തിരിച്ച് വീട്ടിലേക്ക് വിടാതെ ഇവിടെ തന്നെ നിർത്താണ്. ഗ്യാരറ്റ് വന്നാൽ ഉടനെ തന്നെ പിന്നീട് തിരിച്ചു പോകുന്നത് വരെ ഇവരുടെ വീട്ടിലേക്ക് തന്നെ ഒളിഞ്ഞു നോക്കിയിരിക്കുന്ന നോവയ്ക്ക് അന്ന് ഗ്യാരറ്റ് തിരിച്ചു പോയില്ല എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ കളി ഇളകിയ നോവ അടുത്ത ദിവസം രാവിലെ ഗ്യാരറ്റ് ഇവിടെ നിന്ന് പോയ ഉടനെ തന്നെ ക്ലെയറിന്റെ അടുത്തേക്ക് എത്തി ഗ്യാരറ്റുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. പക്ഷെ ക്ലെയർ അതിന് തയ്യാറല്ല എന്ന് തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കെവിൻ വരുന്നത്. കെവിനോട് ക്ലെയർ നോവ ആളെ ശരിയല്ല, അവനുമായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിക്കണം, അവനുമായി കൂട്ടുകൂടണ്ട എന്ന് പറയുന്നു. പക്ഷേ കെവിൻ നോവ പറയുന്നത് കേൾക്കാനേ അപ്പോൾ താല്പര്യപ്പെടുന്നുള്ളൂ. അവൻ നോവയുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കാൻ തയ്യാറല്ല. അങ്ങനെ കെവിൻ നോവയുടെ കൂടെ സ്കൂളിലേക്ക് ചെല്ലുന്നു. സ്കൂളിലെത്തി കഴിഞ്ഞ് കെവിനോട് വഴക്കുണ്ടാക്കുന്ന ജെയ്സൺ എന്ന ഒരു പയ്യനെ നോവ എടുത്തിട്ട് അടിച്ച് അത് ഇഷ്യൂ ആയി മാറുന്നു. തുടർന്ന് ആ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളായ വിക്കി നോവയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുകയാണ്. കാരണം അവൻ ഈ വർഷം പുതുതായി സ്കൂളിലേക്ക് ജോയിൻ ചെയ്തതാണ്, അവനെ പറ്റി കാര്യമായൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവൻ മുന്നത്തെ സ്കൂളിലും ഇതുപോലെ അടിപിടി ഉണ്ടാക്കി ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ളവനാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഇതിനെപ്പറ്റി ചോദിക്കാനായി വിക്കി നോവയെ വിളിക്കുന്നു. നോവ പ്രോപ്പറായ ഒരു ഉത്തരം വിക്കിക്ക് കൊടുക്കാതെ തർക്കുത്തരവും തറുതലയും പറഞ്ഞ് സംസാരിക്കുമ്പോൾ വിക്കി ദേഷ്യപ്പെട്ട് നോവയെ അവിടെ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് അന്ന് രാത്രി സ്കൂളിൽ ഒരു പാർട്ടി നടക്കുകയാണ്. സ്റ്റുഡൻസും ടീച്ചേഴ്സും പേരൻസും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ആ പാർട്ടിയുടെ സ്ഥലത്ത് വെച്ച് ആരും കാണാതെ നോവ വീണ്ടും ക്ലെയറിനോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുമ്പോൾ ക്ലെയർ വളരെ കഷ്ടപ്പെട്ട് ഒഴിഞ്ഞു മാറിപ്പോകുന്നു. പക്ഷെ അടുത്ത ദിവസം ക്ലാസ്സിലെത്തുന്ന ക്ലെയർ ആ കാഴ്ച കണ്ട് ഞെട്ടാണ്. കാര്യം ക്ലെയറും നോവയും ഒന്നിച്ചുണ്ടായിരുന്നപ്പോഴത്തെ ചില ഫോട്ടോസ് ക്ലാസ് മുറിയിൽ തോരണം പോലെ വലിച്ചു കെട്ടിയിരിക്കുന്നു. ക്ലെയർ അത് വളരെ പാടുപെട്ട് കുട്ടികൾ കാണാതെ മാറ്റിവെക്കുന്നു. അന്ന് വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്ന കെവിനെ പിക്ക് ചെയ്യാനായി ഗ്യാരറ്റ് എത്തുന്നു. കെവിനെ തന്നോടുള്ള പിണക്കം മാറ്റാനായി ഗ്യാരറ്റ് തന്റെ സ്പോർട്സ് കാർ കെവിനോട് ഓടിക്കാൻ പറയുമ്പോൾ കെവിൻ അത് അച്ഛനോടുള്ള ദേഷ്യത്തിൽ നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത്. ഗ്യാരറ്റ് പതിയെ ഓടിക്കാനായി പറയുന്നുണ്ടെങ്കിലും കെവിൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒടുക്കം സ്പീഡ് കൂടി അപകടത്തിൽ പെടുമെന്ന അവസ്ഥയാവുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് ബ്രേക്ക് ചവിട്ടി തലനാഴിരയ്ക്ക് അപകടം ഒഴിവാക്കുന്നു. ആ ഒരു സമയത്ത് നോവ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങൾ കേട്ട് അച്ഛനോട് തോന്നിയ ദേഷ്യമെല്ലാം കെവിന് മാറുകയാണ്. അന്ന് വൈകിട്ട് ആക്സിഡന്റിനെ പറ്റി അറിഞ്ഞ് വളരെ ആവലാതിയോടെയാണ് ക്ലെയർ വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ കെവിനും ഗ്യാരറ്റിനും ഒന്നും പറ്റിയിട്ടില്ലെന്ന് കേൾക്കുമ്പോൾ ആശ്വാസമാകുന്നു. ഇതേ സമയം ഇവരുടെ അടുത്തായി നോവ ഇരിക്കുന്നത് കണ്ട് അസ്വസ്ഥയായി ക്ലെയർ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ നോവ പുറകിന് ചെല്ലുന്നു. ക്ലാസ്സിൽ ഫോട്ടോസ് വെച്ചതിനെ പറ്റി ക്ലെയർ തിരക്കുമ്പോൾ ഫോട്ടോസ് മാത്രമല്ല എന്റെ കയ്യിൽ വീഡിയോയും ഉണ്ട്, ഇന്ന് രാത്രി എന്റെ വീട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ ഞാൻ അതെല്ലാം ഗ്യാരറ്റിനെയും കെവിനെയും കാണിക്കുമെന്ന് നോവ ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് അന്ന് രാത്രി വേറെ വഴിയില്ലാതെ ക്ലെയർ നോവയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് അടിക്കാനായി അവൾ ആവശ്യപ്പെടുമ്പോൾ അവൻ അത് ചെയ്യാനായി തയ്യാറാവുന്നില്ല. തുടർന്ന് അവളോട് വീണ്ടും അപമര്യാദയായി പെരുമാറാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കാരണത്തിനിട്ടൊന്ന് പൊട്ടി
പൊട്ടിച്ച് ക്ലെയർ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം തന്നെ തന്റെ സഹപ്രവർത്തകയും ബെസ്റ്റ് ഫ്രണ്ടുമായ വിക്കിയോട് നടന്ന കാര്യങ്ങളെല്ലാം ക്ലെയർ തുറന്നു പറയുന്നു. നോവയുടെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ആക്കാൻ ഒരു മാർഗം കണ്ടെത്താമെന്ന് വിക്കി ക്ലെയറിനെ ആശ്വസിപ്പിക്കുന്നു. അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് പതിവ് പോലെ ക്ലെയറിന്റെ വണ്ടിയെ പിന്തുടർന്ന് പോകുന്ന നോവ ഏറെ ദൂരം പിന്നിട്ട ശേഷം ആ വണ്ടിയിലുള്ളത് ക്ലെയർ അല്ല വിക്കിയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ സമയത്ത് ചതി മനസ്സിലാക്കുന്ന നോവ പെട്ടെന്ന് അസ്വസ്ഥനാകുന്നു. കാരണം നോവയെ ഡൈവേർട്ട് ചെയ്ത് വിക്കി കൊണ്ടുപോകുന്ന ഈ സമയത്ത് ക്ലെയർ നോവയുടെ വീട്ടിലെത്തി അവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടെത്താനായി ശ്രമിക്കുകയാണ്. തന്നെ നോവ കണ്ടു എന്ന് വിക്കി ക്ലെയറിനെ ഫോൺ വിളിച്ച് അറിയിക്കുന്നുണ്ടെങ്കിലും തിരച്ചിൽ മതിയാക്കി പോവാനായി ക്ലെയർ തയ്യാറല്ല. ക്ലെയർ ബേസ്മെന്റിൽ തന്റെ ഫോട്ടോസ് ഒരുപാട് പതിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. നോവ തന്റെ കാര്യത്തിൽ ആകെ വട്ടുപിടിച്ചു നടക്കുകയാണെന്ന് ക്ലെയറിന് മനസ്സിലാകുന്നു. കൂടാതെ അവിടെ ലാപ്ടോപ്പിൽ നിന്ന് തന്റെ ഫോട്ടോസും വീഡിയോസും ക്ലെയർ കണ്ടെത്തി അത് ഡിലീറ്റ് അടിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അതിലെ മറ്റു ചില ഫയൽസ് പരിശോധിക്കുമ്പോൾ നോവയാണ് ഗ്യാരറ്റിന്റെ വണ്ടിയിൽ ചില കൃത്രിമപ്പണിയൊക്കെ കാണിച്ചു വെച്ച് അത് അന്ന് കെവിൻ ഓടിച്ചപ്പോൾ ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ മറ്റൊരു വണ്ടിയുടെയും ചില ഡീറ്റെയിൽസ് കാണുന്ന ക്ലെയറിന് സംശയങ്ങൾ തോന്നി പരിചയമുള്ള ഒരു പോലീസുകാരനെ കാണാനായി പോകുന്നു. ഇതേ സമയം വിക്കിയെ പിന്തുടർന്ന് നോവ വിക്കിയെ അടിച്ചു ബോധം കെടുത്തി ബന്ദിയാക്കി വെക്കുന്നു. അങ്ങനെ ക്ലെയർ പോലീസുകാരനെ കണ്ട് നോവയുടെ അച്ഛന്റെ മരണത്തെ പറ്റി അന്വേഷിക്കുകയാണ്. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളും ലാപ്ടോപ്പിൽ കണ്ട വിവരങ്ങളും കോർത്തിണക്കി അച്ഛന്റെ മരണത്തിന് പിന്നിൽ നോവയാണെന്ന് ക്ലെയറിന് മനസ്സിലാവുന്നു. ക്ലെയർ ഈ കാര്യം ഉടനെ തന്നെ ഫോണിലൂടെ വിക്കിയെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ കേൾക്കുന്നത് വിക്കിയല്ല നമ്മുടെ നോവയാണ്. തുടർന്ന് നോവ വിക്കിയുടെ ഫോണിൽ നിന്ന് ക്ലെയറിനോട് വീട്ടിലേക്ക് വരാനായി ആവശ്യപ്പെടുകയും അങ്ങനെ വീട്ടിലേക്ക് ക്ലെയർ എത്തുമ്പോൾ അവിടെ വിക്കിയെ കൊന്നിട്ടിരിക്കുന്നതുമാണ് കാണുന്നത്. ക്ലെയർ ഉടനെ പേടിച്ച് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ നോവ ക്ലെയറിനെ തടയുന്നു. ആ സമയം ക്ലെയർ നീ നിന്റെ അച്ഛനെ കൊന്ന കാര്യം എനിക്കറിയാമെന്ന് നോവയോട് പറയുമ്പോൾ എന്റെ അമ്മ അച്ഛന്റെ അവിഹിത ബന്ധങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തതാണെന്നും അതുകൊണ്ടാണ് അച്ഛന്റെ കാമുകിയുടെ കൂടെ കാറിൽ യാത്ര ചെയ്ത സമയം അതിന്റെ ബ്രേക്ക് ഇല്ലാതാക്കി ഞാൻ അച്ഛനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും അവൻ പറയുന്നു. കൂടാതെ ക്ലെയറിനെ തോക്കുമുനയിൽ നിർത്തി നോവ അവളെ ഒരു ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഓൾറെഡി ഗ്യാരറ്റിനെയും കെവിനെയും നോവ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇവരെ ഉപേക്ഷിച്ച് തന്റെ കൂടെ വന്നില്ലെങ്കിൽ ഇവരെ കൊല്ലുമെന്ന് നോവ ക്ലെയറിനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ക്ലെയർ നോവയുടെ കൂടെ പോകാൻ തയ്യാറാവുന്നില്ല. അത് മനസ്സിലാക്കുന്ന അവൻ അവിടെ മെല്ലാം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനായി ശ്രമിക്കുമ്പോൾ ക്ലെയർ അവനെ തടയാൻ നോക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. ഈ സമയം കെട്ടുകളയച്ച് ഗ്യാരറ്റ് നോവയുമായി ഫൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നോവ ഗ്യാരറ്റിനെ വെടിവെച്ചിടുന്നു. ആ സമയത്താണ് ക്ലെയർ കെവിൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു മരുന്നിന്റെ സിറിഞ്ച് എടുത്ത് അത് നോവയുടെ കണ്ണിൽ കുത്തിക്കൊടുക്കുന്നത്. കണ്ണിന് സാരമായി പരിക്കേറ്റിട്ടും നോവ അടങ്ങാതെ വീണ്ടും അതിക്രമം കാണിക്കുകയാണ്. ഈ സമയം കെവിനും കെട്ടഴിച്ച് നോവയുമായി ഫൈറ്റ് ചെയ്യുന്നു. കെവിനെ നോവ കൊല്ലുമെന്ന അവസ്ഥയാവുമ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെ ക്ലെയർ അവിടെ ഉണ്ടായിരുന്ന ഭാരമേറിയ ഒരു വസ്തു നോവയുടെ തലയിലിട്ട് അവനെ കൊലപ്പെടുത്തുകയാണ്. അതോടെ അവന്റെ കഥ കഴിയുന്നു. ഇതേ സമയം കെവിനും ക്ലെയറും കൂടി ചേർന്ന് വെടിയേറ്റ് കിടക്കുന്ന ഗ്യാരറ്റിനെ രക്ഷിക്കാനായി പോലീസിനെയും മെഡിക്കൽ എമർജൻസിയെയും വിവരം അറിയിക്കുന്നു. തുടർന്ന് അവരൊക്കെ ഈ ഒരു സ്ഥലത്തേക്കെത്തി ഇവരെ സഹായിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വെറും ഒരു ചിത്രമല്ല, അനാവശ്യമായ ചില ചിന്തകളിൽ ചില ബന്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ പിന്നീട് ആ ഒരു ബന്ധം ജീവിതത്തിൽ എന്നേക്കും വലിയ ശല്യവും ബുദ്ധിമുട്ടുമായി മാറിയേക്കാമെന്ന ആ ഒരു മെസ്സേജും കൂടി കൺവേ ചെയ്ത ഒരു നല്ല ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഈ ചിത്രത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ഇടാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.